സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി തുക അനുവദിച്ച കേന്ദ്ര സർക്കാർ 35 കോടി രൂപയാണ് ദേശീയ ആരോഗ്യ മിഷൻ അനുവദിച്ച ഉത്തരവിറക്കിയത് ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായിട്ടാണ് തുക അനുവദിച്ച് നൽകിയത് വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് വിവരങ്ങൾ എന്താണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങ് എന്ന് പറയുന്നത് അതായത് 35 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇപ്പോൾ പല ആശുപത്രികളുടെയും അവസ്ഥ പരിതാപകരമാണ് ആരോഗ്യ മേഖല തകർന്നടിഞ്ഞ ഒരു സ്ഥിതി ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുകയൊക്കെ ചെയ്തിരുന്നു ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന വിമർശനങ്ങൾ കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ 35 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് നേരത്തെയും വിവിധ ഘട്ടങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള കൈത്താങ്ങ് അല്ലെങ്കിൽ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള ആരോഗ്യ മേഖല സംബന്ധിച്ച് കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള തുകയെല്ലാം സർക്കാർ കാലാകാലങ്ങളിൽ അനുവദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് വീണ്ടും 35 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഇത് ഈ അമ്മയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യ മേഖലയിൽ അമ്മയും കുട്ടികളും അടക്കമുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ അർബൻ മേഖലകളിൽ അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വികസനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ ശാക്തീകരണം എല്ലാം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇത്രയും തുക സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഈ തുകയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ ആരോഗ്യ മേഖലയിലേക്കുള്ള തുക അനുവദിക്കുമെന്നും നമുക്ക് അറിയാനും കഴിയുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ടാണ് ഏറ്റവും ഈ ഇത്തരത്തിൽ 35 കോടി രൂപ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ അവസ്ഥ അനുദിനം പല ആശുപത്രികളിലും രോഗികൾക്ക് തങ്ങാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ട് മരുന്നുകളില്ലാത്തൊരവസ്ഥ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് ഈ പകർച്ചപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് അത് നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലടക്കം പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അനിയന്ത്രിതമായി രോഗങ്ങൾ പെരുകുന്നൊരു അവസ്ഥ സാഹചര്യമുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ മസ്തിഷ്ക ജ്വരം അതുപോലൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള കണ്ടുവരുന്ന ഈ ചെള്ളുപനിക്ക് സമാനമായ അസുഖങ്ങളെല്ലാം ഇപ്പോൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ആ സമയത്താണ് ഇത്തരത്തിലൊരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു കൈത്താങ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ നേരത്തെ തന്നെ പലതരത്തിലുള്ള ഈ തുക വകമാറ്റി ചിലവഴിക്കുന്ന അടക്കമുള്ളവ ഒരു ആരോപണം നേരത്തെ സംസ്ഥാന ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും പകർച്ചവ്യാധികളുടെ ഉൾപ്പെടെയുള്ള ആ ഒരു സാഹചര്യം തടയാനൊന്നും ആവുന്നില്ല അപ്പോൾ ഈ 35 കോടി രൂപ ഇപ്പോൾ എന്തായാലും അനുവദിച്ചു പ്രശാന്ത് പറഞ്ഞു വന്നത് അതാണ് ഈ കൃത്യമായി തുക അനുവദിക്കുന്നുണ്ട് പക്ഷെ അത് വകമാറ്റി ചെലവഴിക്കുന്ന രീതി സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം കേന്ദ്രം അതിനെ കണക്ക് ചോദിക്കുമ്പോൾ കേന്ദ്രം കേരളത്തെ തഴയുന്നു എന്നുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്യും തീർച്ചയായും നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ കേന്ദ്രം അനുവദിച്ച തുകയെല്ലാം വകമാറ്റി ചിലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ കണക്കുകളും കേന്ദ്രത്തെ ബോധിപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതുമില്ല അതാണ് ഈ ഇതിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ കേന്ദ്രം തുക അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ എങ്ങനെയാണ് ഇതിൻ്റെ ചിലവഴിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു കണക്ക് വയ്ക്കുവാനോ അല്ലെങ്കിൽ കണക്ക് കൃത്യസമയത്ത് കേന്ദ്രത്തിന് നൽകുവാനോ ആരോഗ്യ മന്ത്രാലയത്തിന് നൽകുവാനൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകാറില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാറില്ല ഇതാണ് ഇത്തരത്തിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണം കൃത്യം പൈസ അല്ലെങ്കിൽ തുക അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള കാരണങ്ങൾ ആരോപിക്കുന്നത് എന്നാൽ നമുക്ക് ഈ അടുത്ത കാലത്തെ ആ ഒരു ആരോഗ്യ മേഖലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും കൃത്യമായ തുക അനുവദിക്കുന്ന തുക പോലും ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല മാത്രമല്ല അത് വകമാറ്റി ചിലവഴിക്കുകയും മറ്റു രീതിയിലേക്ക് മാറിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തുക എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി അനുവദിച്ചിരിക്കുന്നത് നേരത്തെയും പല ഘട്ടങ്ങളായി കേന്ദ്ര സർക്കാർ അവരുടേതായിട്ടുള്ള ഭാഗം കേരളത്തിന് നൽകാനായിട്ടുള്ള വിഹിതം കൃത്യമായി നൽകുന്നുമുണ്ട് എന്നാൽ അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ എത്ര ഇത് കാര്യക്ഷമമായി എങ്ങനെ ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനുള്ള രീതിയിലേക്ക് കാര്യക്ഷമമായ രീതിയിൽ എങ്ങനെയൊക്കെ നടപടികൾ സ്വീകരിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചിലവഴിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലായ്മയോ അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ചെയ്യാത്തതൊക്കെയാണ് ഈ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം എന്തായാലും സംസ്ഥാനത്തെ ഈ ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രോഗങ്ങൾ ഈ പെരുകുന്ന ഒരു അവസ്ഥയിൽ ഒക്കെയാണ് ഈ കേന്ദ്രത്തിന്റെ ഒരു സഹായം കൂടി ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ലക്ഷ്മി പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്